ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഏഴരയ്ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ട്രേഡിൽ പോലും 24,500 ഇൻട്രാഡേ റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഡെയിലി ക്ലോസിംഗ് മാത്രമല്ല, ഇൻട്രാഡേയിലും നിഫ്റ്റിക്ക് ആ 24,500 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ എഫ് എം സി ജി ജെയിൻറ്റ് കമ്പനീസ് ആയിട്ടുള്ള എച്ച് യു എൽ, ഐ ടി സി പോലെയുള്ള കമ്പനീസ് റൂറൽ ഏരിയയിൽ ഈ എഫ് എം സി ജി പ്രൊഡക്റ്റുകളുടെ സെയിൽസ് കുറയുകയാണ്. കൂടാതെ എച്ച് യു എല്ലിൻ്റെ റിസൾട്ട് മോശമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ദീപാവലിയൊക്കെ അടക്കുമ്പോൾ റൂറൽ ഏരിയയിൽ എഫ് എം സി ജി പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വർദ്ധിക്കുകയാണ് പതിവ്. കൂടാതെ ഈ മിഡ് ക്യാപ് ഇൻഡെക്സിലും വലിയ തോതിലുള്ള വോളറ്റിലിറ്റിയാണ് ഉണ്ടാവുക. കാരണം ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. കെ പി ഇ ടി ഇന്നലെ 13% ഇടിവ് രേഖപ്പെടുത്തി. ഈ ഒരു ആഴ്ചയിൽ തന്നെ ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ 20% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തിയ 3-4 ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കുക. പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ചെയ്ത് പോകുന്നത് നമ്മളെ കണ്ണിൽ കൂടി നമുക്ക് ആക്ഷൻ എടുക്കണക്കായി മുമ്പ് പ്രീമിയം എല്ലാം തന്നെ ജമ്പ് ചെയ്ത് പോകും. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ജെ എസ് ഡബ്ല്യു സ്റ്റീൽ, ശ്രീരാം ഫിനാൻസ്, ഇൻഡിഗോ, ബി ഇ എൽ, ബന്ധൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബി പി സി എൽ, ഡി എൽ എഫ്, ജി എം ആർ പവർ, ഗോ ഫാഷൻ, ഐ ഡി ബി ബാങ്ക്, ഇനോക്സ് വിൻഡ്, ഇനോക്സ് ഗ്രീൻ എനർജി, ജി എം ഫിനാൻസ്, കിംസ്, ഫോണിക്സ് മിൽസ്, പൂൻവാല ഫിൻകോർപ്പ്, പ്രാജ് ഇൻഡസ്ട്രീസ്, മഹേന്ദ്ര ഹോളിഡേഴ്സ്, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ. നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ പോകാം, റിസൾട്ട് കലണ്ടർ നോക്കുക. അവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്, നിങ്ങൾ ഡേറ്റോ കമ്പനിയുടെ പേരോ സെർച്ച് ചെയ്ത് എന്നാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റുള്ള ഐ പി ഒ, ഡിവിഡൻ്റ് പോലുള്ള ഡിവിഡൻ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് എല്ലാം പിൻ ചെയ്യുന്നുണ്ട്. ഇനി എഫ് ഐ എസിൻ്റെയും ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ അവർ ഏകദേശം ₹100,000 crore അടുത്ത് ഇപ്പോൾ സെല് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ്. ഇന്നലെയും 50,562 crore അവർ സെല് ചെയ്തിട്ടുണ്ട്. ഡി എസ് 2,220 crore ബൈങ് നടത്തിയെങ്കിൽ കൂടിയും ഈ ഒരു ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഡി എസിൻ്റെ ബൈങ് പാറ്റേൺ എഫ് എസിനേക്കാളും കൂടുതലായിരുന്നു. ഇന്നലെ അത് നേർ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു ഒരു കാര്യം. ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല യു എസ് മാർക്കറ്റ് മിക്സഡ് ആയിരുന്നു കാണാൻ നമുക്ക്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നോക്കാം. ടോപ്പിൽ ബിറ്റ്കോയിൻ 68,000, ബ്രണ്ട് ഓയിൽ 74,000, ഗോൾഡ് 2,732. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ മിക്സ്ഡായ ഒരവസ്ഥയിലാണ്. അതിന് താഴെ ഡാക്സ്, സി എസ് സി 40, എഫ് ടി എസ് സി മൂന്നും യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോ ജോൺസ് 140 point ഇടിവുണ്ടാക്കിയപ്പോൾ നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് 138 point റാലി ഉണ്ടാക്കി. അപ്പോൾ യു എസ് മാർക്കറ്റ് മിക്സ്ഡ് ആണെന്ന് പറയാം, യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണെന്ന് പറയാം, ഇന്നലത്തെ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവ് ആണെന്ന് പറയാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ്. പ്രത്യേകിച്ച് ഡേറ്റാസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇനി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എച്ച് ഡി എഫ് സിയും ഐ സി സി ബാങ്കും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്തിയതിൻ്റെ ഗുണമൊന്നും ഇൻഫോസിസിലും വിപ്രോയിലും അസഫ്നോ കണ്ടിട്ടില്ല. റിലയൻസ് ജി ഡി ആറിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കുകളുടെ റിസൾട്ടിൽ ഈ ഒരു സ്ട്രീറ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എല്ലാ കമ്പനികൾക്കും ഇല്ല. ഈ നമ്മൾ എക്സിറ്റ് പോൾ പോലെ തന്നെ പ്രമുഖ ഈ വാർത്താ ചാനലുകളെല്ലാം തന്നെ ഈ ഒരു പോൾ നടത്തും. ഈ ഒരു കമ്പനി ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ അതിനാണ് ഈ ഒരു സ്ട്രീറ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അത് പ്രമുഖ കമ്പനീസിന് മാത്രമാണ് ഉള്ളതല്ലത്, എല്ലാ കമ്പനീസിനും സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ഏകദേശം ഒരു 10,000-7,000 കമ്പനീസ് ഉണ്ടല്ലോ അല്ലേ നമുക്ക്. പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്നു. ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 2% ഉയർന്നിട്ടുണ്ട്. ജി എസ് ഡബ്ല്യു എനർജി നെറ്റ് പ്രോഫിറ്റ് 2.3% ഉയർന്ന് 878 crore കരസ്ഥമാക്കി. റവന്യൂ 0.7% കുറഞ്ഞു. യുണൈറ്റഡ് ബിവറേജ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്ന് 132 crore കരസ്ഥമാക്കി. റവന്യൂ 12% ഉയർന്ന് 2,114 crore കരസ്ഥമാക്കി. ആരതി ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 11% ഇടിഞ്ഞ് അവർ 35 crore കരസ്ഥമാക്കിയത്. റവന്യൂവും അതുപോലെ തന്നെ 6.5% ഇടിവ് രേഖപ്പെടുത്തി. ശ്രീരാം പ്രോപ്പർട്ടീസ് കമ്പനി ഇവിടെ ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ് ഒരു സെർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയുണ്ട്, ശ്രദ്ധിക്കുക. ഐ എക്സ് കമ്പനി, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കമ്പനി, നെറ്റ് പ്രോഫിറ്റ് 28% ഉയർന്ന് 106 crore കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ന് അവർ 39% നെറ്റ് പ്രോഫിറ്റിൽ കുറവുണ്ടാക്കി. റാഡിക്കോ കൈത്താൻ ഇവർ 64 കോടി രൂപയിൽ നിന്ന് 80 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കാസ്ട്രോൾ ഇന്ത്യ 190 കോടി രൂപയിൽ നിന്ന് 207 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗോദ്റേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് 432 കോടി രൂപയിൽ നിന്ന് 491 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഒല ഇലക്ട്രിക് കമ്പനി ഇവരുടെ ബൈക്ക് ഇ വി ബൈക്കിൻ്റെ മാനുഫാക്ചറിങ് സ്പീഡ് ചെയ്യാനായിട്ട് NVDA ആയിട്ട് സഹകരിച്ചിട്ട് പുതിയ ചിപ്പൊക്കെ ചെയ്യാനായിട്ട് ധാരണയായി. അദാനി പോർട്ട് കമ്പനി ആസ്ട്രോ ഓഫ്ഷോർ ഗ്രൂപ്പിൻ്റെ 80% സ്റ്റേക്ക് അദാനി പോർട്ട് ഏറ്റെടുത്തു. സൈൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 144 നിന്ന് 180 കോടി രൂപയിലേക്ക് ഉയർന്നു. DCB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 130 നിന്ന് 150 ഉയർന്നു. കൊറമൻഡൽ ഇൻ്റർനാഷണൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 14% ഇടിഞ്ഞു. 750 കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 659 ചുരുങ്ങി. യുണൈറ്റഡ് ബ്രവറീസ് കമ്പനീസ് ഇവർ 110 നിന്ന് 130 പ്രോഫിറ്റ് ഉയർത്തി. ഗ്ലെൻമാർക്ക് ഫാർമ നെറ്റ് പ്രോഫിറ്റ് അവർ ഇടിഞ്ഞിട്ടുണ്ട്. 120 കോടി രൂപയിൽ നിന്ന് 95 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, ചെറിയ ചില ന്യൂസുകളൊക്കെ നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. അതിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻ്റിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമൻ്റിൽ ട്രേഡ് ബഡിയുടെ ലിങ്കും ഉണ്ട്, ടെലഗ്രാമിൻ്റെ ലിങ്കും ഉണ്ട്. അതിൽ മാത്രം ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ സെർച്ച് ഒന്നും ചെയ്യരുത്. ടെലഗ്രാമിലൊക്കെ സെർച്ച്, ടെലഗ്രാം വലിയ ലോകമാണ്. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ ഒരുപാട് പേരുകളുണ്ടാവാം, നമ്മുടെ ചാനലിൻ്റെ പേരിൽ തന്നെ ഉണ്ടാവാം, അത് സമാനമായ പേരിലുണ്ടാവാം. ചില ആളുകൾ ഡെമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിലൊന്നും പോയി വീഴരുതല്ലോ. ഒരുപാട് ഇൻസിഡൻറ്റ് കഴിഞ്ഞ ആഴ്ചയിലുണ്ട്. അവിടെ പൈസ നിക്ഷേപിച്ചു, ഇവിടെ പൈസ നിക്ഷേപിച്ചു, പൈസ പിൻവലിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ലോകമാണല്ലോ. നമ്മളത് പ്രോപ്പർ തരീക്ക നമ്മൾ ചൂസ് ചെയ്യുക, തരീക്ക പ്രോപ്പർ വേ നമ്മൾ ചൂസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ബ്രോക്കറിംഗ് സ്ഥാപനത്തിൽ നിന്ന് മാത്രം ചെയ്യുക. അല്ലാതെ IPO ഒക്കെ പങ്കെടുക്കാൻ പല പല കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റാണ് ആളുകൾ തേടി പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നല്ല വഴിയിലൂടെ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കർ ഇവിടെ ഉണ്ട്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് വാങ്ങാം, ഇൻട്രാഡ് ചെയ്യാം, FNO ചെയ്യാം എന്നിരിക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വഴിയിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. എങ്ങനെ അതിൽ ചെന്ന് പെടുന്നു എന്നുള്ളത് വളരെ വിചിത്രമാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. താങ്ക് യു.